വെൽക്കം ബാക്ക് ടു സെറ്റ് ഓഫ് ടു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പീരിയോഡിക് ഡ്രാമയും ഒരു ഫാൻറ്റസി ഡ്രാമയും കൊണ്ടാണ്. നെറ്റ്ഫ്ലിക്സിൻ്റെ രണ്ട് ഒറിജിനൽസ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ ജോൺഡ്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇന്നത്തെ റെക്കമെൻഡേഷൻ ഇഷ്ടപ്പെടും. ആദ്യം ഞാൻ പറയാൻ പോകുന്നത് നെറ്റ്ഫ്ലിക്സിൻ്റെ ജർമ്മൻ ലാംഗ്വേജിലുള്ള ഷോകളെല്ലാം കിടിലാണല്ലേ. ഡാർക്കിൻ്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് നിങ്ങളുടെ അടുത്തൊന്നും പറയണ്ടല്ലോ. ഡാർക്കിൻ്റെ ക്രിയേറ്റേഴ്സിൻ്റെ പുതിയൊരു ഷോയുടെ ടീസറും ഓൾറെഡി നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ജർമ്മൻ ലാംഗ്വേജിലുള്ള ബാർബേറിയൻസ് എന്നു പേരുള്ള ഒരു സീരീസിനെ പറ്റിയാണ് ഞാനിന്ന് പറയുന്നത്. 9 AD ജർമാനിയയിലുള്ള ട്രൈബുകളും റോമും തമ്മിലുണ്ടായ യുദ്ധത്തിൻ്റെ ആ ഒരു പിടിച്ചെടുക്കലിൻ്റെയും യുദ്ധത്തിൻ്റെയും കഥ പറയുന്ന സീരീസാണ് ബാർബേറിയൻസ്. ബാർബേറിയൻസ് പിന്തുടരുന്ന കഥ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മളെ എങ്ങനെ ബ്രിട്ടീഷുകാർ കോളനൈസ് ചെയ്തോ അതുപോലെ തന്നെ ഒരു കോളനൈസേഷൻ പോലെ, അതായത് അവരുടെ അടുത്ത് നിന്ന് കരം മേടിക്കുന്ന രീതിയിലാണ് റോം ജർമാനിയയിൽ ചെയ്തത്. അതിൻ്റെ കഥ, അത് ഇത് ഹിസ്റ്ററിയാണ്. ഇത് ഹിസ്റ്റോറിക്കലി വളരെ ആക്യുറേറ്റായ, വളരെ കുറച്ച് ലിബർട്ടി എടുത്തിട്ടുണ്ട് ചില കാര്യങ്ങളിലെല്ലാം, എന്തെങ്കിലും ഹിസ്റ്റോറിക്കലി അത്യാവശ്യം ആക്യുറേറ്റ് ആയ ഒരു സ്റ്റോറി തന്നെയാണ് ബാർബേറിയൻസ് നമ്മളോട് പറയുന്നത്. ജർമാനിയിൽ നടന്ന ട്രൈബിലുള്ള ഒരു റിബലിയൻ സൃഷ്ടിക്കുകയും അത് അടിച്ചമർത്താനായി റോമിൽ നിന്നും വന്ന അർമീനിയസ് എന്നുള്ള ആൾ എങ്ങനെ ഇതിലേക്ക് ഇഴുകിച്ചേരുന്നു, ഈ സ്റ്റോറിയിലേക്ക് ഇഴുകിച്ചേരുന്നു, അത് കഴിഞ്ഞ് എന്താണ് ഈ സ്റ്റോറിയുടെ ഔട്ട്കം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കഥ വരുന്നത്. കഥ ബജറ്റ് കൺസ്ട്രെയിൻസ് വളരെ എവിഡൻ്റ് ആണ് ഈ ഒരു ഇതിൽ. ഒരേ ഫോറസ്റ്റ് ആണ് പിന്നെയും 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 നമ്മൾ കാണുന്നത്. സ്പെഷ്യലി എൻ്റെയുള്ളൊരു ബാറ്റിലൊക്കെ, ആക്ച്വലി ഞാൻ ഹിസ്റ്ററി എടുത്ത് വായിച്ചപ്പോൾ 3 ദിവസം കൊണ്ട് നടന്ന ബാറ്റിലാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അത് അവർ വളരെ പെട്ടെന്ന് തീർത്ത പോലെ, എല്ലാം ബജറ്റിൻ്റെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ, പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കും, പെട്ടെന്ന് റാപ്പ് ചെയ്യും. കാര്യങ്ങളുടെ സ്കെയില് കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നാതിരുന്നില്ല. പക്ഷേ ഞാനിപ്പോൾ 100 വീഡിയോയിലൊക്കെ ചെയ്തപ്പം ഞാൻ പറഞ്ഞിരുന്നു അതിൽ ഉടുപ്പുകളൊക്കെ സിന്തറ്റിക്കാണ്, അവരെങ്ങനെ അത് ചെയ്തു എന്നുള്ളതൊക്കെ. അപ്പോൾ അതിനൊക്കെ ആയി അതൊക്കെ ആരാണ് നോക്കണേന്നുള്ളത്. ഞാനൊരു ഡിസൈൻ സ്റ്റുഡൻ്റാണ്, നമുക്ക് ആക്ച്വലി റോമൻ ഹിസ്റ്ററിയും അവരുടെ ഡ്രസ്സും എന്തൊക്കെയാണെന്നൊക്കെ ഒരു സമയത്ത് നമ്മൾ പഠിച്ച ആൾക്കാരാണ്. അപ്പം ആ ഒരു പേഴ്സ്പെക്റ്റീവ് എന്ന് നോക്കുമ്പോൾ വളരെ വെൽ ഡൺ ആയൊരു കാര്യമാണ്. ആ ഡയറക്ഷൻ എല്ലാം, അല്ലെങ്കിൽ കോസ്റ്റ്യൂംസ് ഒക്കെ വളരെ നല്ലതായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഇതാണ്. നല്ല കമ്പല്ലിംഗ് ആയൊരു സ്റ്റോറിയാണ്. പക്ഷേ നിങ്ങളൊരു ഗെയിം ഓഫ് ത്രോൺസ് പോലത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് എയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ബാർബേറിയൻസ് ഡെലിവർ ചെയ്യില്ല. വളരെയധികം പൊട്ടൻഷ്യൽ ഉള്ളൊരു ഷോയാണ്. ഇതിൻ്റെ 2nd സീസണും റിന്യൂ എന്തായാലും ഉണ്ടായിരിക്കും എന്നുള്ളത് നെറ്റ്ഫ്ലിക്സിൽ നിന്ന് ഓൾറെഡി കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളിത് എന്തായാലും കണ്ടു നോക്കൂ. ഇത് നമ്മളെ ഒരിക്കലും ഡിസപ്പോയിൻ്റ് ഇല്ല ഈ കഥ, ഈ സ്റ്റോറി. സ്പെഷ്യലി അത് ഹിസ്റ്റോറിക്കലി നടന്ന ഒരു കഥയായതുകൊണ്ട് തന്നെ നമ്മളൊരിക്കലും ഡിസപ്പോയിൻ്റ് ഇല്ല. പിന്നെ ജർമ്മനിയിലുള്ള ആൾക്കാർ ജർമ്മനും റോമൻസ് ലാറ്റിനും ആണ് സംസാരിക്കുന്നത്. മറ്റത് എവിടെ വന്നാലും ഇന്ത്യക്കാരെ കാണിച്ചാലും അവർ ഇംഗ്ലീഷാണല്ലോ സാധാരണ ഇങ്ങനത്തെ ഷോസിലൊക്കെ സംസാരിക്കുക. പക്ഷേ ഇതിലെന്ന് പറഞ്ഞാൽ ദേ ആർ ട്രൂ ടു ദെയർ ലാംഗ്വേജ് ടു. അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. പാരസൈറ്റിൻ്റെ ഡയറക്ടർ പറഞ്ഞ പോലെ 1-inch barrier ഓഫ് സബ്ടൈറ്റിൽസ് നമ്മൾ കവർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു ഓഷൻ ഓഫ് കണ്ടന്റ് ആണ് കാത്തിരിക്കുന്നത്. ഐ ഹോപ്പ് യു ഗൈസ് വിൽ ലൈക്ക് ബാർബേറിയൻസ്. We fully understand the fact that the show is named Shadow and Bone and certainly not Shadow and Bones. If you continue to watch this video, be prepared for a whole lot of Shadow and Bones. രണ്ടാമത്തെ ഞാൻ പറയാൻ പോകുന്നത് റീസെന്റ് ആയി നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്ത ഒരു ഷോയിനെ പറ്റിയാണ്. ഈ ഷോയിനെ പറ്റി ഒരുപാട് പേരുടെ അടുത്ത് ചോദിച്ചു. ഞാൻ ഇന്നലെ ഫിനിഷ് ചെയ്തിട്ടുള്ളൂ ഒരു ഷോ കണ്ടിട്ട്. അപ്പോൾ ഷാഡോ ആൻഡ് ബോൺസിനെ പറ്റിയിട്ടാണ്. ഷാഡോ ആൻഡ് ബോൺസ് ഇതേ പേരിൽ ഉള്ള ഒരു ട്രിലോജി ഓഫ് ബുക്സിനെ ബേസ് ചെയ്തിട്ടും, അതുകൂടാണ് 6 of Crows എന്ന് പറഞ്ഞിട്ട് വേറെ 2 പുസ്തകങ്ങളും കൂടി ഇൻ്റർവ്യൂ ചെയ്തിട്ട് എടുത്തിരിക്കുന്ന ഒരു സീരീസാണ്. ഈ സീരീസിൽ കാണിക്കുന്നത് റാവ്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇമാജിനറി കൺട്രിയാണ്. ആ ഇമാജിനറി കൺട്രിയിൽ ഇത് ഈ ഒരു മൊത്തത്തിലുള്ള ബുക്കുകളുടെ ഒരു ഇതിനെ അറിയുന്നത് ഗ്രീഷ വേഴ്സ് എന്നാണ്. അതായത് അവിടെ ആ കൺട്രിയിൽ ഗ്രീഷകളുണ്ട്. ഗ്രീഷകൾക്ക് എന്താ ചെയ്യാൻ പറ്റുക, അവർക്ക് മാജിക് ചെയ്യാൻ പറ്റും. അതായത് അവർക്ക് ഫയർ, വാട്ടർ, എയർ തുടങ്ങിയ എലമെൻസിനെ അവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അവരുടെ പ്രധാന ഗ്രീഷ, അവരുടെ തലവനായ ജനറൽ കിരികനുണ്ട്. ഈ റാവ്ക എന്നുള്ള നാട്ടിൽ അപ്പോൾ എന്താണ് പ്രശ്നങ്ങൾ? റാവ്ക എന്നുള്ള നാട്ടിലെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ ഈ നാടിൻ്റെ നെടുകെ പിളർന്നുകൊണ്ട് ഒരു കറുത്ത പുകയുണ്ട്. അതിനെ അവർ ഷാഡോ ഫോൾഡ് എന്നാണ് പറയുന്നത്. അവിടെ കുറേ ഡ്രാഗൺസിനെ പോലുള്ള കുറച്ച് ജീവികളും ഉണ്ട്. അപ്പം അതിനെ എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഷാഡോ ആൻഡ് ബോൺസിൻ്റെ കഥ. ഷാഡോ ആൻഡ് ബോൺസ് വളരെ പോപ്പുലറായ ഒരു ബുക്ക് സീരീസാണ്. അതിനെ നെറ്റ്ഫ്ലിക്സ് അഡാപ്റ്റ് ചെയ്ത്, അപ്പോൾ ഇനി എന്തായാലും ഇതിന് ഫ്യൂച്ചർ സീസൺസ് വരും. ഇതിലൊരു നെറ്റ്ഫ്ലിക്സിൻ്റെ എല്ലാ ഷോകളിലും എനിക്ക് തോന്നിയിട്ടുള്ളത് വേൾഡ് ബിൽഡിംഗ് എന്നുള്ളത് അവർ കുറച്ച്, എപ്പോഴും നമ്മൾ ഈ ഷാഡോ ആൻഡ് ബോൺസ് കണ്ടു തുടങ്ങുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ വിചാരിക്കും
ഇതാരാണ്? അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ ഒരു ഹൗസ് ഓഫ് ക്രൂസിൻ്റെ ഭാഗത്തിനെ കാണിക്കുമ്പോൾ ഇത് രണ്ട് തമ്മിലുള്ള ഡിവിഷൻ അല്ലെങ്കിൽ എവിടെയാണ് ഈ ലാൻഡുകളുടെ പൊസിഷൻസ് എന്നുള്ളതൊക്കെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് പാടാണ്. ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ഡെലിബറേറ്റ് തിങ് ഫ്രം നെറ്റ്ഫ്ലിക്സ്. അതായത് ഞാനത് കഴിഞ്ഞിട്ട് ഇത് മൊത്തം പോയിട്ട് ഗൂഗിൾ ചെയ്തു, എങ്ങനെയാണ് എവിടെയാണ് ഇതിൻ്റെ മാപ്പ് എന്നാണ്. അത് കുറേ കഴിഞ്ഞിട്ടാണ് അവർ ഈ നാടിൻ്റെ മാപ്പ് റിലീസ് ചെയ്യുന്നത്. അപ്പം അത് ഇപ്പോൾ ഗെയിം ഓഫ് ത്രോൺസിലൊക്കെ ആണെങ്കിൽ സീക്വൻസിൽ, ഓപ്പണിംഗ് സീക്വൻസിൽ എവിടെയാണ് ഓരോ ലാൻഡും കിടക്കണേ, ആ വേൾഡ് ബിൽഡിംഗ് കുറച്ചും കൂടി ക്ലാരിറ്റി ഉള്ളതാണ്. ലോർഡ് ഓഫ് ദി റിങ്സിലാണെങ്കിൽ സൂപ്പർ ക്ലിയർ ആണ് ആ വേൾഡ്സ് എവിടെയാണെന്നുള്ളത്. അതിൻ്റെ മാപ്പുകളെല്ലാം ബുക്കിൻ്റെ കൂടെ തന്നെ പ്രൊവൈഡഡും ആണ്. അത് എന്താണെന്നുള്ളത് നമുക്ക് ഭയങ്കര ക്ലിയർ ആണ്. ഇത് കുറച്ച് ഡെലിബറേറ്റ് ആയിട്ട് കുറച്ച് കൺഫ്യൂസിംഗ് ആയ ഒരു വേൾഡ് ബിൽഡിംഗ് ആണ് ഇവർ നടത്തിയിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് എപ്പോഴും എന്താണെന്ന് വെച്ചാൽ അവരങ്ങനെ ചെയ്യാൻ കാരണം നമ്മൾ പിന്നീട് ഇത് ഗൂഗിൾ ചെയ്ത് നോക്കും, അപ്പം നമ്മൾ ഇതിൽ കുറേ കൂടി ഷോയിൽ സമയം ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും കൂടെ ഉള്ള ഒരു ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു റീസൺ ആണെന്ന് എനിക്കിതിൽ തോന്നിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നതിൽ ഈ വേൾഡിൽ നമ്മുടെ ഹീറോയിൻ ആയിട്ട് കാണിക്കുന്ന അലീന സ്റ്റാർക്കോ എന്നുള്ള ഒരു സാധാരണ ഓർഫനായ ഒരു കുട്ടിയാണ്. ആ കുട്ടി പിന്നീട് എങ്ങനെ ഒരു ഒരു മാപ്പ് മേക്കറാണ് ആൾ, ആ മാപ്പ് മേക്കർ എന്നുള്ള ലെവലിൽ നിന്ന് എങ്ങനെ മുന്നോട്ട് പോകുന്നു ആളുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കൂടെ, ഈ ഗ്രീഷകൾ ആ കുട്ടിയുടെ ജീവിതത്തെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, അതിലേക്ക് ക്രോസ് എന്നുള്ള ഈ മൂന്ന് പേര്, ക്രോസ് ആയിട്ടുള്ള കാസ്, ഇനജ് ആൻഡ് ജെസ്പർ എന്നുള്ള മൂന്ന് പേര് എങ്ങനെ ഇൻ്റർവെയിൻ ചെയ്യുന്നു എന്നുള്ളതൊക്കെ കാണിക്കുന്ന ഒരു സീരീസാണ് ഷാഡോ ആൻഡ് ബോൺസ്. അലീനയുടെ സ്റ്റോറിനേക്കാളും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത് ക്രോസിൻ്റെ സ്റ്റോറിയാണ്. ഐ തിങ്ക് ദേ വർ വെരി ഫൺ ആൻഡ് കൺവിൻസിങ്. അവരുടെ ഒരു സ്റ്റോറി ലൈൻ, അവരെങ്ങനെ കാര്യങ്ങൾ ആ ലാൻഡിൽ സാധിച്ചെടുത്തു എന്നുള്ളതൊക്കെ കാണാൻ വളരെ നല്ല ഒരു ഇതായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നീന എന്നുള്ള ഗ്രീഷയുടെ പാരലായിട്ടൊരു സ്റ്റോറി നടന്നു പോകുന്നുണ്ട് ഡ്രിസ്കേലെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. ഈ പേരുകളൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്താണ്, ഇതൊക്കെ നമ്മൾ സീരീസ് കണ്ടാൽ തന്നെ ഞാനിത് ഇവിടെ ഒരു പറയേണ്ടത് വലിയ സ്പോയിലർ ആയിരിക്കും. ആ നീനയുടെ കഥ എനിക്ക് ആദ്യം തൊട്ട് തോന്നി ഇതെന്തിനാണ് ഇവർ കാണിക്കുന്നത്, ഇതായിട്ടൊരു ബന്ധമില്ലല്ലോ എന്ന്. പക്ഷേ ക്ലൈമാക്സ്, സീരീസിൻ്റെ ക്ലൈമാക്സിൽ എത്തുമ്പോഴത്തേനും എല്ലാം വളരെ നല്ല രീതിയിൽ, എല്ലാ സ്റ്റോറി ലൈനുകളെ നല്ല രീതിയിൽ ഇണചേർത്ത് പോയിട്ട് ഒരു നമുക്കൊരു ക്ലൈമാക്സാണ് ഇവർ തന്നിരിക്കുന്നത്. കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈങ് ഒരു വാച്ചായിരുന്നു ഷാഡോ ആൻഡ് ബോൺസ്. പക്ഷേ നിങ്ങൾ ഒരു ഹയർ സ്കെയിലുള്ള ഗെയിം ഓഫ് തോൺസ് പോലുള്ള ഒരു സ്കെയില് ഇവിടെ എക്സ്പെക്ട് ചെയ്യരുത്. ഇത് ചെറിയൊരു സ്കെയിലുള്ളൊരു ഇതാണ്, ആ ഒരു സ്കെയിലിൽ പക്ഷേ വളരെ ഫൺ ആൻഡ് എൻ്റർടൈനിങ് ആയ ഒരു ഒരു നല്ല വാച്ചാണ് ഷാഡോ ആൻഡ് ബോൺസ്. ആൻഡ് അതുപോലെ തന്നെ അത്ര തന്നെ നല്ലൊരു സീരീസാണ് ബാർബേറിയൻസും. നിങ്ങൾ ഈ രണ്ട് സീരീസും കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന്. ഇല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ സീരീസ് കണ്ടു നോക്കുക. ദാറ്റ്സ് ഇറ്റ് ഗൈസ്, പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. നിങ്ങൾ ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ല എന്ന് തോന്നുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ, ക്ലിക്ക് ദ ബെൽ ഐക്കൺ ആൻഡ് ലൈക്ക് അവർ വീഡിയോ. ബൈ. കണ്ടു നോക്കുക. കഥ പറയുന്ന സിനിമയാണ് സിനിമയാണ് നമ്മളിന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രണ്ട് നെറ്റ്ഫ്ലിക്സ് ഇഷ്ടപ്പെടുന്ന രണ്ട് ജർമാനിയൻസ് അത് ജർമ്മ